കുറ്റക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പിന്നെ അവിടുന്ന് അപ്പുറം ഈ റോട്ടിൽ നിന്ന് അപ്പുറത്തെ റോട്ടിലേക്ക് ഹായ് എന്ന് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അണ്ടർപാസിലൂടെ ഇങ്ങനെ കടന്ന് വരണം, നടന്ന് വണ്ടി 2 കിലോമീറ്റർ ഒക്കെ ചുറ്റിട്ട് 3 കിലോമീറ്റർ ഒക്കെ ചുറ്റിട്ടൊക്കെ വരേണ്ടി വരും. എന്തായാലും ഇവിടുത്തുകാർക്ക് എന്തായാലും ഒരു സന്തോഷമായിട്ടോ. ഇരിഞ്ഞൽ ഭാഗത്ത് ഇതൊക്കെ ഇവിടെ അണ്ടർപാസിന് വേണ്ടി കുറേ കാലമായിട്ട് സമരമായിരുന്നു കേട്ടോ, കുറേ കാലമായിട്ട് സമരം. അവരാ സമരം ഏതായാലും വിജയിച്ചു കേട്ടോ. ഇരിങ്ങലിൽ അടിപ്പാത അനുവദിച്ച ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ NH66 ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് പയ്യോളി ടൗണിലാട്ടുള്ളത്. പയ്യോളി ടൗണിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇവിടുത്തെ നമ്മുടെ വാഗഡ് ഗ്രൂപ്പിന്റെ വർക്ക് എന്തായി നോക്കട്ടോ. വാഗഡ് ഗ്രൂപ്പിന്റെ വർക്ക് പയ്യോളി ഭാഗത്ത് എത്രത്തോളമായി, അത്യാവശ്യം ഒരു കുരുക്കുള്ള ഒരു ഏരിയയാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലാ. അപ്പം സ്നേഹിതന്മാരെ, നമ്മുടെ പയ്യോളി റെയിൽവേ സ്റ്റേഷനാട്ടോ കാണുന്നത്, ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ ഇവിടെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നിൽക്കണട്ടോ. നമ്മുടെ വാഗഡ് പണിക്കാരെ കുറേ ഇറക്കാണ്ട്, ഇവർക്കാണെങ്കിൽ വലിയൊരു റീച്ചാണ് വർക്കുള്ളതും. അപ്പോൾ ഇവരുടെ വർക്ക് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കൂടി കഴിഞ്ഞിട്ടൊക്കെ വരാൻ നിന്നത് കാലങ്ങളോളം എടുക്കല്ലോ. അപ്പോൾ ഇങ്ങനെ പോയാലല്ലേ, എന്താണ് അഭിപ്രായം? വാഗഡ് എന്തായാലും പണിക്കാരൊക്കെ ജോലിക്കാരും മെഷീനറികളൊക്കെ കുറേ ഇറക്കിയിട്ട് ഒന്ന് സ്പീഡാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം കേട്ടോ. പയ്യോളിയൊക്കെ കിടക്കണ കളപ്പ് കണ്ട, പുല്ലൊക്കെ വളർന്ന് കുറേ കാലമായിട്ട് ഇത് അങ്ങനെ തന്നെ ഇട്ടേച്ചൊരു മട്ടി തന്നെ കേട്ടോ. മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഇവിടെ വർക്ക് വരെ തൊട്ടിട്ടില്ല എന്ന് തോന്നുന്നു, കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ പ്ലെയിൻ ബ്ലോക്കുകളൊക്കെ പൂപ്പ് പിടിച്ചു തുടങ്ങിയിന്. ഇത്രയും ഹൈറ്റിൽ ഇവിടെ മണ്ണിട്ട് ആ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നമ്മൾ ഇരിങ്ങൽ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരെയുള്ള ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തട്ടോ. ഇരിങ്ങൽ ഭാഗത്തുള്ള വീഡിയോകളും ഇരിങ്ങൽ ഭാഗത്ത് അണ്ടർപാസ് അനുവദിച്ചതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഭാഗത്ത് പയ്യോളിയുടെ ഈ വടകര ഭാഗത്തേക്ക് വരുന്ന വടകര ഭാഗത്തു നിന്ന് വരുന്ന ഈ ഭാഗത്ത് ഇങ്ങനെയാണ് വർക്കിൻ്റെ കാഴ്ചകൾ. സർവീസ് റോഡ് ഏതാ ഒരു കുഴി പോലെ കിടക്കുന്നുണ്ട്. പഴയ റോഡ് അതിലേ ആയിരുന്നല്ലോ പോയത്, ഒരു കട്ട് ചെയ്ത ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെ. എന്തായാലും സംഭവം പോരാ, വർക്കൊന്നും അങ്ങോട്ട് പയ്യോളി ഭാഗത്ത് വർക്ക് കുറച്ച് ഇതാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ അണ്ടർപാസിൻ്റെ അവിടെയൊക്കെ എന്താ വർക്കായി നോക്കട്ടാ. ഇവിടെ നല്ലൊരു ഫ്ലൈ ഓവറാണ് വരുന്നത്, ഇവിടെ ഫ്ലൈ ഓവറൊക്കെ നിർബന്ധമുള്ള ഏരിയ ഉള്ളോ. ആറി പ്ലെയിൻ ബ്ലോക്കിൻ്റെ ബെൽറ്റാട്ടോ ആളുകളെ. ഈ സാധനമാണ് ഒരിക്കലും ദ്രവിക്കാത്ത സാധനം. ഈ പ്ലെയിൻ ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഒരു കുടുക്കുണ്ടല്ലോ, ഇതാ ഈ ഒരു ലോക്കിലിട്ടിട്ട് അതിങ്ങനെ വരച്ചിട്ട് പിന്നെ മണ്ണിലേക്ക് അങ്ങോട്ട് നീട്ടി വെക്കുക. തൽക്കാലം ഒരു കുറ്റി കടിച്ചിട്ട് അവിടെ നിർത്തും, പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണ് അങ്ങോട്ട് വെച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ ആ ബെൽറ്റ് അവിടെ സെറ്റിട്ടോ. പിന്നെ ആ പ്ലെയിൻ ബ്ലോക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ, ആ ബ്ലോക്ക് അങ്ങോട്ട് തള്ളി വീണമെങ്കിൽ ഈ ബെൽറ്റ് അടക്കം അങ്ങോട്ട് പോകണം. അപ്പം മണ്ണിൽ ടൈറ്റായി കിടക്കില്ലേ, അപ്പോൾ ഒരു പ്ലെയിൻ ബ്ലോക്ക് ഒരിക്കലും അങ്ങോട്ട് പോകില്ല. മറ്റേതൊക്കെ തമ്മിൽ നല്ല ലോക്കാണ്. പയ്യോളി ടൗണിലേക്ക് ഒന്ന് പോയി നോക്കട്ടാ. അതാ പയ്യോളി ടൗൺ ഏരിയയിലെ അവസ്ഥ ഇതാട്ടോ. പിയറും പിയർ ക്യാപ്പൊക്കെ വാർത്ത് വെച്ചിട്ട് കുറേ കാലമായി. ഇവിടെ രണ്ട് സ്പാൻ വരുന്നുണ്ട്, രണ്ടല്ലല്ലോ, ഒരു പിയറും കൂടി അവിടെ വാർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ പിയർ അങ്ങോട്ടും ഉണ്ടാട്ടോ, അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഏരിയ ആണ്, ആ ഭാഗത്തൊക്കെ ഉണ്ടാവും. എത്ര ഇവിടെ തൽക്കാലം 3 എണ്ണം വാർത്ത് വെച്ചിട്ടുള്ളൂ, ഇനിയും അങ്ങോട്ട് വാർക്കാണ്ടാവും. എന്തായാലും എലിവേറ്റഡ് ബ്രിഡ്ജ് ആയിരിക്കില്ല ഇത്, ഇവിടെ അങ്ങോട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങോട്ട് ഇതാ അവിടെ ആറി പ്ലെയിൻ ബ്ലോക്ക് വെച്ച് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വർക്ക് തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ടൗൺ ഏരിയയിൽ ഇതാണ്. ഇനിയിപ്പോൾ വർക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നല്ല ഹരം ഉണ്ടാവും. ആ ഒരു പേടി സ്വപ്നത്തിലായിരിക്കില്ലല്ലോ എല്ലാവരും. ഈ പയ്യോളിയുടെ പ്രധാന ഭാഗം ഇങ്ങോട്ടാണ് തോന്നുന്നു അല്ലേ, അറിയില്ല, കറക്റ്റ് അറിയില്ല. ഇവിടെയും ബസ് സ്റ്റാൻഡ് ഇതൊക്കെ ഉള്ള ഏരിയ ഇവിടെയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ടായിരിക്കും. ഇവിടുത്തെ വർക്ക് ഇങ്ങനെ കേട്ടോ, ഇവിടെ വർക്ക് ഒരുപാട് നടക്കാണ്ട് പയ്യോളി ടൗണിൽ വർക്കൊന്നും ആയിട്ടില്ല. എന്നാ ആവുക അതല്ല അല്ലേ, ആവിക്കൂ. എന്തായാലും മുകളിൽ കൂടിയുള്ള ഒരു യാത്ര ഒരു ഭാഗമെങ്കിലും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബ്ലോക്കിനുള്ള ഒരു അറുതിയൊക്കെ ആവട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയൊരു തിരക്കൊന്നും കാണില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സ്കൂൾ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്കാട്ടോ അവിടെ.
ഇവിടേക്ക് ഇതാ കുറച്ച് ആറുവരിപ്പാതയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആറിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ. എന്താ വർക്ക് അവിടെ? അതാ തലക്കൽ കാണുന്നതാ കേട്ടോ നമ്മുടെ പയ്യോളി ടൗണ്. അവിടുന്ന് കഴിഞ്ഞ് ഇത് അങ്ങോട്ട് വരുമ്പോൾ ആറുവരിപ്പാതയുടെ രണ്ട് ടാറിങ്ങും ക്രാഷ് ബരിയറും ഡിവൈഡറൊക്കെ വാർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതാ അവിടെ കുറച്ച് ഭാഗത്തേക്ക് ഏതാ പെരുമാൾപുരം ആ സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഇതാ ഈ ഡിവൈഡർ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പൊങ്ങാളാട്ടോ. പൊങ്ങി അങ്ങോട്ട് പോകാനാണ്, ഫ്ലൈ ഓവറാണ്. അപ്പോൾ വർക്ക് ചില ഭാഗങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഏരിയ വർക്ക് തീർന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ. ടാറിങ് കഴിഞ്ഞ് എല്ലാ വർക്കും കഴിഞ്ഞ ഏരിയ ഉണ്ട്. പിന്നെ കാര്യമായിട്ട് വാഗഡിൻ്റെ വർക്ക് നടക്കുന്നത് വർക്കാണ് വടകര നിന്ന് അങ്ങോട്ടൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ചില അണ്ടർപാസുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉള്ളൂ ചില ടൗണുകളുടെ ഏരിയയിൽ. ബാക്കിയുള്ളതൊക്കെ ഒരു പ്ലെയിൻ ഏരിയ ഏരിയ ആയതുകൊണ്ട് ഇവർ പെട്ടെന്ന് വർക്ക് കുറേ മുമ്പേ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സർവീസ് റോഡൊക്കെ സെറ്റാണ്. യെസ്, എന്തായാലേ വീഡിയോ എല്ലാം കളറില്ലേ. യെസ്, പച്ചപ്പ് നിറഞ്ഞ സർവീസ് റോഡിൽ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഇതാ. ഓ, ഇവിടെ കണ്ടെങ്കിൽ ഈ സ്ലാബൊക്കെ അവർ ഇവിടെ വെച്ച് വാർക്കാൻ തുടങ്ങിയിട്ടോ. നമ്മളെ കുറച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, ഇനി ഒരു വീഡിയോ ചെയ്യാണ്ട്. എന്താ വെച്ചാൽ ഡ്രെയിനേജിൻ്റെ മുകളിലുള്ള സ്ലാബ് വീണ് പോകുന്നുണ്ട് കേട്ടോ. അവർ അവിടെ എടുത്തു വെച്ചതായതുകൊണ്ട് വാഹനം വരുമ്പോൾ അങ്ങനെ തള്ളിപ്പോയിട്ടേ അങ്ങനെ വീണ് പോകുന്നുണ്ട്. ഇപ്പോൾ അവരത് അവിടെ വെച്ച് വാർക്കുകയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ഇളക്കി കൊണ്ട് എടുത്താതില്ലോ. എന്തെങ്കിലും ഒരു പിടുത്തം കൊടുക്കണം അതിന്, അടിയിൽ ഒരു ഗാഡിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പിടുത്തം അതിന് കൊടുക്കണം. അല്ലെങ്കിൽ അതങ്ങനെ തള്ളി പോയിട്ട് ഡ്രെയിനേജിൻ്റെ മുകളിലും കൂടി കേട്ടോ. നമ്മുടെ സർവീസ് റോഡിൻ്റെ മുകളിൽ രണ്ടുവരിപ്പാത എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജും കൂടി കൂടിയതാണ് രണ്ടുവരിപ്പാത. അപ്പോൾ വാഹനങ്ങളൊക്കെ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടി കയറിപ്പോകാനുള്ളതാണ്. ഇതുപോലെ സ്ലാബുകൾ തള്ളാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണി വാളും. അപ്പോൾ നമ്മൾ പയ്യോളി ടൗണിൻ്റെ വീഡിയോയിൽ ഇരിങ്ങൽ ഭാഗത്തെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തട്ടോ. ഇരിങ്ങൽ ഭാഗത്ത് ഇതൊക്കെ ഇവിടെ അണ്ടർപാസിന് വേണ്ടി കുറേ കാലമായിട്ട് സമരമായിരുന്നു കേട്ടോ. കുറേ കാലമായിട്ട് സമരം, അവരാ സമരം ഏതായാലും വിജയിച്ചു കേട്ടോ. ഇരിങ്ങലിൽ അടിപ്പാത അനുവദിച്ച ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും ബഹുമാനപ്പെട്ട പി ടി ഉഷ എം പിക്കും ഇരിങ്ങൽ ജനതയുടെ അഭിനന്ദനങ്ങൾ. അങ്ങനെ ഇവർക്ക് ചെറിയൊരു അടിപ്പാത അനുവദിച്ചിട്ടുണ്ട്. വലിയതല്ല, ഏകദേശം ഒരു 5 മീറ്റർ വീതി, 3 മീറ്റർ ഹൈറ്റിൽ. ഇവർ രണ്ട് ഭാഗവും ഇതുപോലെ ക്രാഷ് ബരിയറൊക്കെ അവിടെ ഇവിടെ ഇതാ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അവർ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. ആ മാറ്റം അവർ വരുത്താൻ ഏകദേശം എത്ര കോടി രൂപയുടെ ചിലവാണ് കൂടുതൽ. ഇവിടെ ഒരു ബോർഡുണ്ട്, അതിലെ ചിലവിൻ്റെ കണക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അഡീഷണൽ അറ്റ് അത് പോയി നോക്കട്ടെ. അഡീഷണൽ അണ്ടർപാസ് അറ്റ് ഇരിഗൽ ആൻഡ് 6.9 കോടി രൂപ എക്സ്ട്രാ ചിലവ് വരും കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവർ ഇതുവരെ ടാറിങ് കൊണ്ടുവച്ചിട്ടുണ്ട്, അതുപോലെ ക്രാഷ് ബരിയർ അതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം ഇവർ ഈ രണ്ട് ഭാഗത്തായിട്ട് കൊണ്ടുവച്ചിട്ട് സമരം ചെയ്യുന്ന കാരണത്താൽ ഈ ഭാഗം അവർ നിർത്തിവെച്ചതായിരുന്നു കേട്ടോ. എന്തായാലും അവരത് പാസ്സാക്കിയെടുത്തു. അവർക്ക് ഈ രണ്ട് ഭാഗമായി പോകുന്ന ഈ ജനത ഏതായാലും ഒരു അണ്ടർപാസ് ഒരു ചെറിയൊരു അടിപ്പാത വരുന്നതോടുകൂടി അവരുടെ ആ ഒരു ടെൻഷൻ മാറി കേട്ടോ. എന്തായാലും ഇരിങ്ങൽക്കാർക്കൊരു സന്തോഷമായി ഇവിടെ അടിപ്പാത അനുവദിച്ചതിൽ. എന്തായാലും ഇനി അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങാണ്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും അവരെല്ലാവരും ഇടപെട്ടിട്ട് സംഭവം ഉഷാറാക്കി കേട്ടോ. അതുപോലെ നമ്മുടെ ആറുവരിപ്പാത രണ്ട് ഭാഗമായിട്ട് പോകുന്ന ആറുവരിപ്പാത വരുന്നതോടുകൂടി അപ്പുറമുള്ള ജനങ്ങൾ പിന്നെ അയൽപക്കക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ. പിന്നെ അവിടെ നിന്ന് ഈ റോട്ടിൽ നിന്ന് അപ്പുറത്തെ റോട്ടിലേക്ക് ഹായ് എന്ന് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അണ്ടർപാസിലൂടെ ഇങ്ങനെ കടന്നു വരണം, നടന്ന് വണ്ടി 2 കിലോമീറ്ററൊക്കെ ചുറ്റിട്ട് 3 കിലോമീറ്ററൊക്കെ ചുറ്റിട്ടൊക്കെ വരേണ്ടി വരും. എന്തായാലും ഇവിടുത്തുകാർക്ക് എന്തായാലും ഒരു സന്തോഷമായിട്ടോ. തിക്കോടി അണ്ടർപാസ് ആട്ടോ. തിക്കോടി അണ്ടർപാസ് വലിയൊരു ഹൈറ്റ് കാണില്ലല്ലോ. ഒരു 8 മീറ്റർ വീതി, 4 മീറ്റർ ഹൈറ്റ്. അങ്ങനെ വലിയൊരു അണ്ടർപാസ്, ചെറിയ തോതിലുള്ളൊരു അണ്ടർപാസ്സാണ്. അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലേ കാണാൻ തോന്നുന്നു. പ്ലെയിൻ ബ്ലോക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു വർക്കും നടന്നിട്ടില്ല കേട്ടോ. Thank you.
അപ്പൊ സ്നേഹിതന്മാരെ അവിടുന്ന് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നതാ ഇങ്ങനെ ഇവിടെ എത്തി ലാസ്റ്റ് ഫൈനലി നമ്മളിതാ നന്ദിയിലെത്തി കേട്ടോ. അപ്പൊ നന്ദി വരെയുള്ള വീഡിയോ ആണ് നമ്മൾ വടകര മുതൽ നന്ദി വരെ മൂന്ന് എപ്പിസോഡായിട്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് ഫിനിഷ് ചെയ്തു. എന്താ ചെറിയ കുഞ്ഞു ബൈക്കാണല്ലോ. ആ മൂന്ന് എപ്പിസോഡായിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തത് ആ നന്ദിയിലെ ഓവർപാസിൻ്റെ ഗാർഡറും പിയർക്കാബ് ഗാർഡറൊക്കെ എടുത്ത് വെച്ച് സ്ലാബ് ആത്ത് കഴിഞ്ഞിട്ട് കുറേ കാലമായിട്ടോ. ഇവരുടെ വാഗഡിൻ്റെ ഈ കമ്പനി ഇവിടെ തന്നെ യൂണിറ്റ് ഈ ഭാഗത്ത് തന്നെയാണ് അവരുടെ തൊട്ടടുത്ത്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ച സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ആളുകളുടെ വർക്കേഴ്സിൻ്റെ കുറവ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മളെ ഈ ഭാഗത്തുള്ള വിശേഷങ്ങൾ. പയ്യോളി മുതൽ ഇരിങ്ങൽ കാണിച്ചു നന്ദി വരെയുള്ള മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു, ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.